നമസ്കാരം കേറയിൽ പദ്ധതി എന്ത് വന്നാലും നടപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നല്ല കാര്യം നിശ്ചയദാർഢ്യം വളരെ നല്ലതാണ് നല്ല നല്ല പദ്ധതികൾ വന്ന് കേരളം നന്നായി വികസിക്കണം എന്ന കാര്യത്തിൽ ഒരു മലയാളിക്കും തർക്കവും ഉണ്ടാവില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ കേറയിൽ പദ്ധതി വളരെ നല്ല വികസന പദ്ധതിയാണ് എന്ന് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കടക്കം ബഹുഭൂരിപക്ഷത്തിനും മനസ്സിലായിട്ടില്ല ഈ ബഹുഭൂരിപക്ഷത്തോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയും സർക്കാരുമൊട്ട് തയ്യാറാകുന്നുമില്ല മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പൗരപ്രമുഖരോടാണ് ആരാണ് പൗരപ്രമുഖർ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കും ഈ പൗരപ്രമുഖരിൽ എത്ര പേർക്ക് നേരിട്ട് കേരയിൽ പദ്ധതിയുമായി ബന്ധമുണ്ട് എത്ര പേരുടെ വീടും വസ്തുവും പോകും എന്നതൊന്നും ആർക്കും പിടികിട്ടിയിട്ടില്ല നാളെ ഈ പൗരപ്രമുഖർ നാട്ടിലിറങ്ങി കേരയിൽ പദ്ധതി നേരിട്ട് ബാധിക്കുന്ന ആളുകളോട് സംസാരിച്ച് അവരെ വികസനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുമോ എന്നും അറിയില്ല അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും അതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഒരു ജനങ്ങളോട് സംസാരിക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തുന്ന ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചിട്ടും വേറൊരു തരത്തിൽ പറയുകയാണ് എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി എം ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ വർഗമാണ് പൗരപ്രമുഖർ ഈ പൗരപ്രമുഖരുടെ വർഗം ജനങ്ങളുടെ വർഗവുമായി സംസാരിക്കുമെന്ന് വേണം ഇപ്പോൾ നമ്മൾ വിചാരിക്കാൻ വർഗസമരമെന്നത് കമ്മ്യൂണിസത്തിന്റെ ആശയാടിത്തറയിലെ പ്രധാന ഘടകമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഓരോരുത്തരും വർഗസമര പോരാളിയായി സ്വയം മാറുന്ന തൊഴിലാളി വർഗത്തിന്റെ ഒത്തൊരുമയിൽ സമത്വം നടപ്പാക്കുന്ന അതിമനോഹരമായ ഈ ആശയാടിത്തറയിലാണ് സി പി എം പ്രവർത്തിക്കുന്നത് എന്നാണ് സങ്കല്പം വർഗ്ഗസമരം എന്നാൽ രാഷ്ട്രീയ സമരം കൂടിയാണ് എന്ന് പ്രകാശ് കാരാട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വ്യാഖ്യാനിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ബംഗാളിൽ മുപ്പത്തിയഞ്ചു വർഷം ഭരിച്ചപ്പോൾ സർക്കാർ വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സംഘടിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റി അധികാരം കൈയാളിയപ്പോൾ വന്ന പിഴവുകൾ ഗുരുതരമായി പോയി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് ആത്മവിമർശനം സീതാറാം യെച്ചൂരി നടത്തിയത് ദ ടെലഗ്രാഫ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മനുഷ്യർക്കിടയിലെ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ അധികാരവർഗവും തൊഴിലാളി വർഗവും തമ്മിലാണെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സ് വിഭാവനം ചെയ്ത ഘട്ടങ്ങളിൽ കേരളം ഇപ്പോൾ ഏതിലാണ് ജന്മിത്തത്തിലോ മുതലാളിത്തത്തിലോ സി പി എം നയിക്കുന്ന സർക്കാർ കമ്മ്യൂണിസ്റ്റുകാർ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന സി പി എം അനുഭാവികൾ നേതാവിന്റെ ഭജനപ്പാട്ടുകാർ ആരാധകർ എല്ലാവരും പറയുന്നതും ഒരേ സ്വരത്തിൽ ജപിക്കുന്നതും കേട്ടാൽ ഇത് ഏകാധിപത്യം നിലവിലുള്ള നാടാണോ എന്ന് തോന്നിപ്പോകും പണം കണ്ടാൽ വിരലി പിടിക്കും എന്നുള്ളത് മുതലാളിത്ത രാഷ്ട്രങ്ങൾക്കറിയാം ഒരു വലിയ സംഘടന ചെയ്യുന്ന തെറ്റ് വലിയ തെറ്റായിത്തീരും എന്നുള്ളതും അത് വിശ്വാസ്യതയുടെ ഒരു വിൽപ്പനയാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യു ആർ സെല്ലിംഗ് യുവർ ക്രെഡിബിലിറ്റി ഇതറിയാതെ ചെയ്യുന്നതാകാം അറിഞ്ഞു ചെയ്യുന്നതാകാം പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു ഇതുകൊണ്ട് വെള്ളത്തിലാകുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളാണ് അതിനെ തുടർന്ന് ഇന്ത്യയിലെ ജനങ്ങളും കൂടിയാണ് നല്ല അധ്യാപകനായിരുന്നു എന്ന് മാത്രം പിണറായി വിജയൻ അനുസ്മരിച്ച നല്ല കമ്മ്യൂണിസ്റ്റും നല്ല ജ്ഞാനിയും നല്ല പ്രഭാഷകനും സർവോപരി പിണറായി വിജയന്റെ വിമർശകനുമായിരുന്ന എം വിജയന്റെ ഈ വാക്കുകൾ ഏതു കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രസക്തമാണ് പാർട്ടിയുണ്ട് ജനങ്ങൾ ഉണ്ടാവില്ല എന്നത് ഒരു സാധ്യത മാത്രമാണ് പാർട്ടിയുണ്ട് അണികളുണ്ട് മുംബൈ പോകുന്ന നേതാവിന്റെ നിഴൽ പറ്റി നേതാവിന് സ്തുതി പാടുന്ന അണികളാണവർ എന്നത് വേറൊരു സാധ്യതയാണ് രണ്ടാമത്തെ സാധ്യതയാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലുള്ളത് അപകടകരമായ പ്രവണതയാണ് ഇത് രാജാവ് നഗ്നനാണ് എന്നൊന്നും പറയണ്ട രാജാവെ അങ്ങയുടെ വസ്ത്രധാരണത്തിൽ ഹിതകരമല്ലാത്ത എന്തോ ചില സംഗതികളുണ്ട് എന്നെങ്കിലും പറയാനുള്ള നട്ടല്ലെങ്കിലും ഉണ്ടാകണം വികസനം അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല മുന്നറിയിപ്പില്ലാതെ ആളുകളുടെ വീട്ടിൽ ഇടിച്ചു കയറി കല്ലിട്ടല്ല കേരയിൽ പോലെയുള്ള വികസനങ്ങൾ നടപ്പാക്കേണ്ടത് ഇത്രയുമെങ്കിലും പറയാൻ സി പി ഐക്കും കാനം രാജേന്ദ്രനുമെങ്കിലും കഴിയേണ്ടതാണ് അങ്ങനെ പറഞ്ഞ ചരിത്രം സി പി ഐക്ക് മുൻകാലങ്ങളിലുണ്ട് പിന്നൊരു വലിയ വിവാദ വിഷയം ഇവിടെ എക്സ്പ്രസ് ഹൈവേ അത് പാടില്ല എന്നാണ് ഞങ്ങളുടെ വറച്ചർ അതുകൊണ്ട് ഇപ്പോൾ ഇതിന് തന്നെ ഇപ്പോൾ പതിനായിരം കോടി എന്ന് അവർ പറയുന്നെങ്കിലും പത്ത് കൊല്ലം കൊണ്ട് പണി തീരുമ്പോൾ അത് ഏതാണ്ട് പതിനയ്യായിരം കോടി ഇരുപതിനായിരം കോടി രൂപയാവും അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണം ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ പെർ ഇയർ ഒരു രണ്ടായിരം കോടി രൂപ നമ്മൾ കണ്ടുപിടിക്കുക എഴുതുന്നുണ്ട് ടെൻ ഇയേഴ്സ് കൊണ്ട് അടയ്ക്കണമെന്ന് വെച്ചോളൂ പെർ ഇയർ തൗസൻഡ് ഫൈവ് തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് റോഡ്സ് നമ്മൾ ഉണ്ടാക്കണം എഴുതുന്നുണ്ടാക്കുന്നുള്ളു അപ്പോൾ കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനത്ത് ഇത് ഒരു അടിയന്തര ആവശ്യമല്ല ബലപ്രയോഗത്താൽ വികസനം നടപ്പാക്കുന്നതാണ് നല്ല നയം എന്ന് ഇടതുമുന്നണി പ്രഖ്യാപിച്ചാൽ ഈ പറഞ്ഞതെല്ലാം കവർ സ്റ്റോറി പിൻവലിക്കാം എന്താ വരെ പരിപാടി ഒന്നും അറിയൊന്നും അറിയില്ല വ്യക്തമായിട്ട് നമുക്കൊന്നും മനസ്സിലാവണില്ലല്ലോ ഇതിപ്പോ വന്ന് വരെ ഇത് ഇടുക

ഇപ്പോൾ വേണ്ടി ഒരിക്കൽ കുടിയഴിപ്പിക്കപ്പെട്ടവർ ഇക്കൂട്ടത്തിലുണ്ട് എന്താണ് ഏതാണ് എന്ന് ഇപ്പോഴും ഈ പദ്ധതിയെപ്പറ്റി മനസ്സിലാകാത്തവരുണ്ട് ഒരു വീട് വെച്ച് പാലുകാച്ചിനു മുമ്പ് ഒഴിപ്പിക്കപ്പെടുന്നവരുണ്ട് ജനകീയനായ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇവരെ ഒന്നും കാണുന്നില്ല സിൽവർ ലൈനൊക്കെ പ്രകടന പത്രികയിലുണ്ട് അതുവച്ചാണ് തുടർഭരണം നേടിയത് എന്നാണ് എൽ ഡി എഫിന്റെയും അനുഭാവികളുടെയും അവകാശവാദം ഇവിടെ നടപ്പാക്കിയ വികസന നയങ്ങൾ അത് ജനങ്ങൾ നല്ലതുപോലെ അംഗീകരിക്കും അതുകൊണ്ട് അവരെത്തിച്ചേർന്ന നിഗമനം എന്താ ഇനി വികസനേ നടക്കാൻ പാടില്ല എല്ലാ വികസനത്തെയും എതിർക്കണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ വികസന നയങ്ങളെയും എതിർക്കണം ഈ ഒരു നിഷേധാത്മക നിലപാടുമായാണ് കേരളത്തിലെ ഈ പിന്നെ എൽ ഡി എഫിന് വോട്ട് ചെയ്തവരൊക്കെ വായിച്ച് അംഗീകരിച്ചവരാണല്ലോ എന്തൊരു യുക്തിയില്ലാത്ത വാദമാണ് ഇത് ആകെ പതിനായിരം പേർക്ക് വീട് പോകും എന്നാണല്ലോ സർക്കാർ അനുകൂലികൾ പറയുന്നത് പത്ത് ദിവസങ്ങളിലായി ആയിരം പേരുടെ വീതം യോഗം വിളിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അവരോടൊക്കെ സംസാരിച്ച് ഈ വികസനത്തിന്റെ നല്ല കാര്യങ്ങളെ പറ്റി ബോധ്യപ്പെടുത്താവുന്നതല്ലേ ഉള്ളൂ അതിനു പകരമാണ് ആർക്കും പ്രയോജനപ്പെടാത്ത പൗരപ്രമുഖരെ മുഖ്യമന്ത്രി കണ്ട് സമയം കളയുന്നത് സി പി എമ്മിന് ഇത് സമ്മേളന കാലമാണ് ആത്മപരിശോധന നടത്തുക തിരുത്തലുകൾ വരുത്തുക സ്വയം നവീകരണം നടത്തുക സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നൊക്കെയാണ് സങ്കല്പം നോക്കൂ എന്താണ് ഈ സമ്മേളനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ മുട്ടിൽ മരം മുറി മുതൽ ബേബി ഡാമിലെ മരം മുറിക്കാൻ അനുമതി കൊടുത്തതുവരെയുള്ള അഴിമതികൾ മൂടി മൂടിവെച്ചതൊന്നും ഈ സമ്മേളനത്തിൽ ഒരിടത്തും വിമർശന വിധേയമായിട്ടില്ല ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ധന ഇന്ധനവില അടക്കം ഇത്തരം സംഗതികളിൽ സർക്കാരിന് ചെയ്യാവുന്ന നടപടികളൊന്നും വിമർശന വിധേയമായി പരിശോധിക്കപ്പെട്ടതായി നാം കേട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് മോൻസൺ മാവുങ്കലിന് മുന്നിൽ മുട്ടിലിഴഞ്ഞു നിന്ന കേരള പോലീസിന്റെ കാര്യം അവിടുന്ന് ഇങ്ങോട്ട് നാട്ടുകാരെ ബൂട്ടിട്ടു ചവിട്ടുന്ന വരെ കുത്തഴിഞ്ഞ ആഭ്യന്തര ഭരണത്തെ ഒന്ന് വിമർശിക്കാൻ പോലും ഈ സമ്മേളനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇല്ലാത്ത ഈ സമ്മേളനങ്ങളിൽ അനുപമ എസ് ചന്ദ്രൻ എന്ന സ്ത്രീയുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ സംസ്ഥാന ഭരണകൂടവും സി പി എമ്മും ഒന്നിച്ചു നിന്നെടുത്ത നടപടികളൊന്നും വിമർശന വിമർശനവിധേയമാകുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ലോ ഇതൊന്നുമില്ലാത്ത ഈ സമ്മേളനങ്ങളിൽ പദ്ധതിയെ പറ്റിയുള്ള ആശങ്ക എങ്ങനെ ഉയരാനാണ് പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും അത് ചൈനയും ക്യൂബയും വടക്കൻ കൊറിയയും ഒക്കെയാണ് എന്ന് മാത്രം അവിടുന്ന് ആരും ചോദിക്കാൻ വരില്ലല്ലോ കേരളയിൽ ഗംഭീര വികസന പദ്ധതിയാണ് എന്ന് പ്രമേയം പാസാക്കിയാണ് കൊല്ലത്ത് സി പി എം ജില്ലാ സമ്മേളനം തുടങ്ങിയത് ഗംഭീരം എന്ന് പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രതിനിധികൾ എങ്ങനെ വിമർശിക്കും വലിയ എതിർപ്പുയരുന്ന ഒരു ജില്ലയിൽ ആളുകളുടെ ആശങ്കയോട് സി എന്ന പാർട്ടി പ്രതികരിക്കുന്ന രീതിയാണ് ഇത് കൊല്ലം ജില്ലയിൽ വീടും വസ്തുവും പോകുന്നവരുടെ കാര്യത്തിൽ ഒരാശങ്കയും ഇല്ലെങ്കിലും കൊല്ലത്തെ സി പി എം സഖാക്കൾക്ക് കിംജോങ് ഉന്നിനോടും ഷീജിൻ പിങ്ങിനോടും കടുത്ത എതിർപ്പുണ്ട് എന്താ സുദേവൻ സഖാവെ എന്നെ കുറ്റം പറഞ്ഞത് എന്ന് ഹിംജോങ് ഉൻ ചോദിക്കാൻ വരില്ലല്ലോ എന്നാൽ ഇനി ഏണസ്റ്റ് ജില്ലാ കമ്മിറ്റിയിൽ വേണ്ട എന്ന് ഷീജിൻ പിങ്ങും പറയില്ല അപ്പോൾ അതാണ് കാര്യം അതുമാത്രമാണ് കാര്യം കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി മുക്കിയ വിഷയമൊന്നും സി പി എം സമ്മേളനത്തിൽ ഒരു വിഷയമേ അല്ല ആർക്കും പറയണ്ട അന്വേഷിക്കേണ്ട നാലുപാടുമുള്ള വള്ളങ്ങളിലേക്ക് ഒരുപോലെ ചാഞ്ഞു നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള ആ അന്തർധാര പോലും കൊല്ലത്ത് ചർച്ചയല്ല എസ് എൻ ട്രസ്റ്റിൻ്റെയും അമരക്കാരനായാണ് കാൽ നൂറ്റാണ്ട് ശ്രീ വെള്ളാപ്പള്ളി പിന്നിടുന്നത് ഇത് തീർച്ചയായും അസുലഭമായ അനുഭവമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലനത്തിൻ്റെ ഭാഗമായി ചിന്തിക്കേണ്ട എല്ലാ കാര്യങ്ങളിലേക്കും അദ്ദേഹം കടന്നു ചെന്നു എന്നത് തന്നെയാണ് പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് നാടിനെയും നാട്ടുകാരെയും ഉദ്ധരിക്കേണ്ട പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ വിജയിപ്പിക്കാനുള്ള ചടുതു തയ്യാറുന്ന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതും ഈ കഴിഞ്ഞ കാലത്തെ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുതന്നെയാണ് ഈ ഇരുപത്തഞ്ച് വർഷക്കാലം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അതിവിപുലമാകുന്നതിന് ഇടയാക്കിയത് എന്ന് നാം കാണുന്നു ആറായിരം രൂപ നീക്കിയിരിക്കുള്ള ഘട്ടത്തിലാണ് ഈ യോഗത്തിൻ്റെ നേതൃത്വം ഈ മനുഷ്യന്റെ കയ്യിൽ എത്തിപ്പെട്ടത് എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ യോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ തരത്തിൽ എസ് എൻ ഡി പി യോഗത്തെ വലിയ തോതിൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും ഇടയാക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത ഈ കഴിഞ്ഞ മാസം വെള്ളാപ്പള്ളി നടേശന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ പിണറായി വിജയൻ പറഞ്ഞതാണ് ഇത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളോട് സത്യസന്ധത പുലർത്തിയെന്ന് ആര് വെള്ളാപ്പള്ളി പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് പിണറായി വിജയൻ ആയതുകൊണ്ട് സഖാക്കളും സൈബർ ലോകവും ആരാധകരും തൊണ്ട തൊടാതെ വിഴുങ്ങി വായടച്ചിരുന്നു ഇനി ബാക്കി ഒരു കഥ കൂടി അറിയണം എസ് എൻ ഡി പി സുവർണ്ണ ജൂബിലി ഫണ്ടിലെ തിരിമറിക്കേസിൽ ഒരു പുനരന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ വെള്ളാപ്പള്ളിയെ പ്രതിയാക്കി എഫ്ഐആർ ഇട്ട കേസാണ് പതിനാറ് വർഷത്തിനു ശേഷം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വന്നപ്പോൾ കുറ്റപത്രവും നൽകി കുറ്റപത്രം നൽകി കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായി അതും കഴിഞ്ഞിപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള യോഗനാഥം മാസികയിൽ വന്ന ഒരു പരാമർശത്തിന്റെ പേരിൽ പുനരന്വേഷണത്തിന് കോടതിയിലെത്തി ആര് സർക്കാർ അഥവാ ക്രൈംബ്രാഞ്ച് ഗംഭീര അന്തർധാരയല്ലേ ഇതൊക്കെ പഞ്ചാബിൽ വെച്ച് പ്രധാനമന്ത്രിക്ക് സ്വന്തം യാത്ര തടസ്സപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു രാജ്യത്തിനാകെ അപമാനമുണ്ടാക്കുന്ന സംഭവമാണ് ഇത് വലിയ സുരക്ഷാ വീഴ്ച ഈ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്ന് കൃത്യമായി പരിശോധിക്കപ്പെടണം പക്ഷേ ഈ തർക്കം ഇപ്പോൾ പഞ്ചാബും കേന്ദ്ര ഭരണകൂടവും തമ്മിലുള്ള മൽപിടുത്തമായി മാറുന്നു അല്ലെങ്കിൽ ബി കോൺഗ്രസും തമ്മിലുള്ള തർക്കമായി മാറുന്നു പ്രധാനമന്ത്രിയുടെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നുവരെ ഉയരുന്നു ആരോപണങ്ങൾ ഒരു സുരക്ഷാ വീഴ്ച രാജ്യത്തിനാകെ അപമാനമുണ്ടാകുന്ന പണിയാണ് എസ് പി ജി കൃത്യമായി ഉത്തരം പറയേണ്ട കാര്യമാണ് ഏതൊക്കെ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് കണ്ടെത്തേണ്ട കാര്യമുണ്ട് പ്രധാനമന്ത്രി ആരാണ് എന്നതല്ല ആര് പ്രധാനമന്ത്രിയായാലും ആര് രാഷ്ട്രപതിയായാലും രാജ്യത്തെ ഏറ്റവും ഉന്നതരായ ഭരണാധികാരികൾക്ക് അവർക്ക് ചെല്ലേണ്ട സ്ഥലത്ത് കൃത്യമായി എത്താൻ കഴിയുന്ന സുരക്ഷാ സംവിധാനം ഈ നാട്ടിൽ നിലവിലുണ്ടാകണം അതാണ് അന്വേഷിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി വഴിയിൽ പതിനഞ്ച് മിനിറ്റ് കാത്തുകിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാണ് അപമാനമാണ് പഞ്ചാബിൽ ഈ തടസ്സം വന്നത് കർഷകരുടെ പ്രതിഷേധം കാരണമാണ് പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ യാത്രകളിൽ സുരക്ഷാ ചുമതല എസ് പി ജിക്കാണ് അതിൽ നടപടികൾ കൃത്യമായി പറയുന്ന ബ്ലൂ ബുക്ക് ഉണ്ട് ഹെലികോപ്റ്റർ യാത്ര പറ്റാതെ വരുമ്പോൾ തീരുമാനിക്കാവുന്ന ഒന്നാണ് രണ്ടര മണിക്കൂർ വരുന്ന റോഡ് യാത്ര എന്ന് ആ ബുക്കിൽ പറയുന്നില്ല പ്രധാനമന്ത്രി പോകുന്ന വഴി ക്ലിയറാക്കി സുരക്ഷിതമാക്കുന്നത് എസ് പി ജിയുടെ ഉത്തരവാദിത്തമാണ് രണ്ടര മണിക്കൂർ റോഡ് യാത്രയൊന്നും വി വി ഐപികൾക്ക് സാധാരണയായി തെരഞ്ഞെടുക്കാറില്ല പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി റിഹേഴ്സൽ എടുത്ത് തയ്യാറായി ഇരിക്കണം എന്നാണ് എസ് പി ജിക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നിർദ്ദേശം പഞ്ചാബിൽ പക്ഷേ പ്രധാനമന്ത്രിയുടെ യാത്രയിൽ കണ്ടത് ഇതൊന്നും ആയിരുന്നില്ല അന്വേഷിച്ച് കൃത്യമായി അറിയേണ്ട വീഴ്ചകളാണ് എല്ലാം ഏറ്റവും സുരക്ഷയുള്ള പ്രധാനമന്ത്രിക്ക് ആ സുരക്ഷ ഒരുക്കാൻ എസ് പി ജിക്ക് ബാധ്യതയുണ്ട് അവരുടെ നിർദ്ദേശം ബ്ലൂ ബുക്ക് പ്രകാരമാകണം അത് സംസ്ഥാന പോലീസ് നടപ്പാക്കുകയും വേണം ആ വ്യവസ്ഥയിൽ എവിടെയൊക്കെ വീഴ്ച വന്നു എന്ന അന്വേഷണം വെറുമൊരു ഇലക്ഷൻസ് കണ്ടാവരുത് ഇൻ ദി സെക്യൂരിറ്റി മാറ്റർ ഇസ് സീരിയസ് മാറ്റർ ഫോർ എവറിബഡി സോ ഇറ്റ് ഹാസ് ടു ബി ഹാൻഡിൽ ദാറ്റ് വേ സുപ്രീം കോർട്ട് ഹാസ് ടേക്കൻ കോഗ്നിസൻസ് ഓഫ് ദിസ് മാറ്റർ ആൻഡ് ഹവ് ഇഷ്യൂഡ് സർട്ടൻ ഡയറക്ഷൻസ് വി ആർ ഹോപ്പിംഗ് ദിംഗ്സ് വിൽ കംഔട്ട് ബിക്കോസ് ഓഫ് കോഴ്സ് ദിയർ മേ ബി പോളിറ്റിക്സ് ഇൻ ഡെമോക്രാറ്റിക് കൺട്രീസ് തിങ്സ് തേൺ ഇൻ ഒരു സുരക്ഷാ വീഴ്ചയാണ് കർഷകരുടെ പ്രതിഷേധം ബി ജെ പിയുടെ വാഹനങ്ങൾക്കെതിരെയായിരുന്നു അതിനിടയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ വ്യൂഹം വന്നത് മേരേ പ്യാരെ ദേശ്വാസിയോം എന്ന് പ്രധാനമന്ത്രി വിളിക്കുന്ന ഇന്ത്യക്കാരായ കർഷകരാണ് അവർ ജനാധിപത്യപരമായ അവകാശമാണ് അവരുടെ പ്രതിഷേധം ഇതിലെ ഏക പ്രശ്നം പ്രധാനമന്ത്രിക്ക് യാത്ര ചെയ്യാൻ ക്ലിയറായ വഴി ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നത് മാത്രമാണ് ബി ജെ പി നേതാക്കളും അണികളും ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന പൂജ ഹോമാദികളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകങ്ങളാണ് തെരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള പൊടിക്കൈകൾ ആ പൊടിക്കൈ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ കുറഞ്ഞ പക്ഷം കേരളത്തിലെ ജനങ്ങൾക്കെങ്കിലുമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങ് പഞ്ചാബിലും യു പിയിലും ഒക്കെയാണല്ലോ എം ശിവശങ്കറിനെ സർവീസിൽ തിരിച്ചെടുത്തു നല്ല കാര്യം വ്യക്തിപരമായും പരിചയമുള്ള ഉദ്യോഗസ്ഥനാണ് കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനെ എല്ലാ കാലവും പുറത്തു പുറത്തുനിർത്തേണ്ട ഒരാവശ്യവുമില്ല അത്രേയുള്ളൂ ഇതിൽ കാര്യം ശിവശങ്കർ ഇല്ലാതെ കേരളം പിന്നോട്ടടിച്ചു ശിവശങ്കറിനെ അകാരണമായി നിർത്തി ദ്രോഹിച്ചു വേട്ടയാടി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും അതടങ്ങുന്ന അഴിമതിയും എല്ലാം പിണറായി വിജയന്റെ സർക്കാരിന്റെ ചുമതലയിലുള്ള ഏജൻസികൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതിലെ അന്വേഷണം പൂർത്തിയാകാനുണ്ട് വിചാരണ നടപടികൾ നടക്കാനുമുണ്ട് കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണങ്ങളെല്ലാം വേട്ടയാടലാണെന്നോ രാഷ്ട്രീയ പ്രേരിതമാണെന്നോ ഉള്ള വാദങ്ങൾ നിലനിർത്തിയാൽ പോലും സംസ്ഥാന സർക്കാരെടുത്ത കണ്ടെത്തിയ നടപടികളെല്ലാം അവിടെ ബാക്കിയാണ് അതുകൊണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട പിണറായിയുടെ സ്തുതി പാഠകരും സൈബർ ലോകത്തെ ഒരുപാട് ഇടതനുഭാവികളും ശിവശങ്കർ ഇല്ലാത്തതുകൊണ്ട് കേരളം മുടിഞ്ഞു പോയെന്നും സ്പ്രിങ്ക്ലർ ഇല്ലാത്തതുകൊണ്ട് കോവിഡ് പ്രതിരോധം തകർന്നുപോയെന്നും എല്ലാം പറയുന്നുണ്ട് സ്പ്രിങ്ക്ലർ ഒരു മോശം കമ്പനിയാണെന്നല്ല ഇതുവരെ ഉയർന്ന വിമർശനങ്ങൾ സ്പ്രിങ്ക്ലർ എന്ന നല്ല കമ്പനിയെ വഴിവിട്ട രീതിയിൽ സഹായിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയതും വന്ന ആരോപണങ്ങളും വസ്തുതകൾ മറന്നുകൊണ്ട് സ്തുതിപാടൽ നടത്തിയാൽ ഒന്നും വൈറ്റ് വാഷിംഗ് നടത്താനാവില്ല വെറുതെ എന്തിന് സമയം ചെലവാക്കണം അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന തോന്നൽ ഒരുപക്ഷെ കുറെ പേർക്കെങ്കിലും ഉണ്ടാകും ബിരിയാണി യാതൊരു താല്പര്യവുമില്ലാത്ത കവർ സ്റ്റോറി അതിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വസ്തുതകൾ പറയുന്നു വീണ്ടും കാണാം അടുത്ത ആഴ്ച നന്ദി നമസ്കാരം